മാങ്ങ വരയ്ക്കാൻ വന്ന ചേട്ടൻ കടുവേനെ കണ്ടത്. കടുവേനെ കണ്ട് പേടിച്ച മാവിന്ന് ചാടി. എന്നിട്ട് ആ ചേട്ടൻ മാവിന്ന് ചാടി എടുത്ത് ചാടി ഓടി. കടുവേനെ ചേട്ടൻ കൊന്നതല്ലടാ. അങ്ങനത്തെ സ്വഭാവം കൊള്ളത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വരും സമാധാനായിട്ടിരിക്കും. എന്നിട്ട് സമാധാനായിട്ടിരിക്കും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഭയങ്കര വിഷമമുള്ള ഒരു ദിവസം ആട്ടോ കൂട്ടുകാരെ. ഒരാള് പണിക്കുണ്ടായിരുന്നു, മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് അച്ചാറിടാലാന്ന് ഓർത്തുണ്ട്. അപ്പൊ മാങ്ങ പറിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അരയ്ക്കുന്ന മാങ്ങ പറിക്കാൻ വന്ന ചേട്ടൻ കടുവേനെ കണ്ടത്. കടുവേനെ കണ്ട് പേടിച്ച മാവിന്ന് ചാടി. മാവിന്ന് ചാടി ഓടി ഇത് മീൻകുളത്തിലേക്ക്. നമ്മുടെ മീൻകുളമില്ലേ, പഴുതാക്കുളം, കുളത്തിനകത്തേക്ക് ചാടി. അന്നേരത്തേനും കടുവേ അവിടുന്ന് ഓടിച്ചു. അണ്ടാ ചേട്ടനെ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തി. കടുവ പറഞ്ഞപ്പോ ഞങ്ങൾക്കാണെ ആകെ പേടി. കടുവ നമ്മുടെ കുളത്തിൽ ഷീറ്റൊക്കെ അല്ലേ, ഷീറ്റെല്ലാം നാശാക്കി. എന്നെ മോൻ വെക്കല്ലടങ്ങി ചിരി വരുന്ന ഏപ്രിൽ ഫൂളാണ് കൂട്ടുകാരെ. ഈ സാമ്പണ്ട പാവ പുത്ര പിന്നെ എത്ര വേണേലും പറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനീച്ചപ്പോ തൊട്ട് പറ്റിക്കുന്ന ചേട്ടാ ഞാന്. എന്റെ പൊന്നെനിക്ക് വയ്യ. കഥ തുടങ്ങുന്ന എവിടുന്നാന്ന് വെച്ചാല് ഏപ്രിൽ ഫോണാണെന്നാണ് നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ രാവിലെ റൂമിൽ നിന്ന് എണീച്ചപ്പോടെ സാമ്പോ താഴെ കാലിങ്ങനെ വെക്കലല്ലോ. ഞാൻ പറഞ്ഞ സാമ്പോ തവളയടോ തവളാന്ന്. അപ്പൊ തൊട്ട് ഞാൻ പറ്റിക്കാൻ തുടങ്ങിയതാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോ മമ്മി ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ കിണറ്റിലെ നമ്മുടെ രണ്ട് പിള്ളേര് ചാടി. ആ പപ്പ പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞ അയ്യോ കഷ്ടായി പോയില്ലേ ഏപ്രിൽ ഫൂളായത് കാരണം. അതേ സാമ്പാ ഞാൻ വിചാരിച്ചു. അപ്പൊ സാമ്പ കുളിക്കാൻ പോയാ. അപ്പൊ ചോദിച്ച സാമ്പവിനോട് പറഞ്ഞ എങ്ങനെ ഇരിക്കാം, വിശ്വസിക്കില്ല എന്നിങ്ങനെ ആലോചനക്കുമ്പോൾ കുളിച്ചു കഴിഞ്ഞ് തുറത്തിക്കൊണ്ട് വരുമ്പോ അത് ചെയ്യാതെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവന്റെ മുഖത്തെ എക്സ്പ്രഷന് ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തോ. ഇവള് അങ്ങനെ ചിരിച്ചോണ്ട് പിന്നെ ഇവക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഇവക്ക് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിരി വരും. അത് ശരിക്കും ഉള്ളതാ. അപ്പൊ ഞാൻ അങ്ങനത്തെ സ്വഭാവം കൊള്ളത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വരും കേട്ടോ കൂട്ടുകാര്, ചിരി വരും എനിക്ക്. അപ്പൊ എന്തായാലും ഏപ്രിൽ ഫൂള് പറ്റിച്ചുട്ടോ. അപ്പൊ സാമോയാണ് ഇന്നത്തെ ഏര. അപ്പൊ സാമോനെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇനി നമുക്ക് പറ്റിക്കാറ്? നമ്മുടെ കുഞ്ഞിച്ചീനെ കുഞ്ഞിച്ചീനെ നമ്മള് ഫോൺ വിളിച്ച് പറ്റിക്കാൻ പോകട്ടെ. ബ്രില്യന്റായത് കാരണം നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. കുഞ്ഞിച്ചിക്ക് അറിയാതെ ഏപ്രിൽ ഫൂൾ നമുക്ക് നോക്കാം. ബ്രില്യന്റ് ആണല്ലോ, നോക്കാട്ടോ. നമുക്ക് ബോളിക്കൂട്ടറെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. എന്നെ പറ്റിക്കാൻ പറ്റിയില്ല. അതെ, നിങ്ങളോട് പറഞ്ഞില്ല, വീഡിയോയിൽ പറഞ്ഞില്ല. അതേ സംഭവം നമുക്ക് പറഞ്ഞു നോക്കാം. കടുവ വന്നെന്നോ അങ്ങനെ പറഞ്ഞു നോക്കാട്ടോ. പറഞ്ഞ് കടുവ വന്നെന്നോ ഇതിന്റെ കമ്മയിലിടൂലേ. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലാവില്ലേ. അത് ശരിയാണല്ലോ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാം. കടുവ വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിരിക്കും, ഇച്ച പറഞ്ഞിട്ടുണ്ട് ഇച്ചക്ക് നല്ല ചീത്ത കേൾക്കും. അതാണ് മമ്മീനെ കൊണ്ട് നമുക്ക് വിളിപ്പിക്കാട്ടോ. മമ്മി വാ, മമ്മി സുസിയെ പറ്റിക്ക. എടുക്കുന്നില്ലേ? അതിനെ പറ്റിക്കാൻ നോക്കുന്നതായിരിക്കും. അതും പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നതായിരിക്കും. ഒരു മണി കഴിഞ്ഞാ പഠിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അപ്പൊ ഞാൻ കുറെ നിയമങ്ങളും ഉണ്ട് കേട്ടോ കൊൽക്കൂട്ട. ോ ചേട്ടാ, ഈ താഴെ കുളത്തില് പിന്നെ കുളത്തില് വണ്ടിയൊക്കെ പോയിട്ടുണ്ടല്ലോ മകയ്ക്ക്. നിങ്ങൾ കണ്ടില്ല? വിളിച്ചായിരുന്നു തന്നെ. പോയി നോക്കാം. എന്തിലേ ഭയങ്കര കഷ്ടമായി പോയിരുന്നു. നോക്കി ഇപ്പൊ വിളിച്ചോണ്ടതല്ലേ. Yeah.
നല്ല ചീത്ത കൂട്ടു പറഞ്ഞു. അതെയോ? ആ കുട്ടി ഇന്നൊരാൾ പണിക്കുണ്ടായിരുന്നു ഇവിടെ മാങ്ങ പറിക്കാൻ വേണ്ടിട്ട്. ഹലോ മാങ്ങിട്ട് സമാധാനായിട്ടിരിക്കുക, എന്നിട്ട് വിളിക്കുക, സമാധാനായിട്ടിരിക്കുക. ഹലോ, ആ ഇന്ന് ഒരാൾ പണിക്കുണ്ടായിരുന്നു ഇവിടെ മാങ്ങ പറിക്കാനാ. ആ മാങ്ങ പറിച്ചോണ്ട് ഇരിക്കുമ്പോ ഉണ്ട് വലിയൊരു കടുവ. ആ എന്നിട്ട് ആ ചേട്ടൻ മാവേന്ന് ചാടി എടുത്ത് ചാടി ഓടി ഓടി നമ്മുടെ മീൻകുളത്തിലേക്ക്. ആ കുന്നേന്നോ? ആ എന്നിട്ട് പിന്നെ ആ ചേട്ടൻ എന്നിട്ട് കടുവ എന്നിട്ട് വീണ്ടും ഓടി അവിടുന്ന്. എന്നിട്ട് ആ ചേട്ടൻ പേടിച്ച് ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങള് വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവന്നേ ഇവിടെ. പപ്പ താഴെ കടയിൽ പോയതായിരുന്നു, പപ്പ ഇപ്പൊ വന്നിട്ടുണ്ട്. പറഞ്ഞു പപ്പേനോട്. ഏ ചേട്ടനെ പേടിച്ചിട്ട് ഇവിടെ നിൽക്കണുണ്ട്. ആ ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഞങ്ങള്. എന്നാ ചെയ്യുന്നെ? ഞാൻ സുസി വിശ്വസിച്ചു, സുസി വിശ്വസിച്ചു. പപ്പ വിശ്വസിച്ചു കേട്ടോ, ഞാൻ പുറകിലിരുന്ന് ചിരിച്ചോണ്ടിരുന്നു പപ്പയ്ക്ക് എന്റെ മോഹം കണ്ടിട്ട്. അല്ലേ പപ്പനോട് ചോദിച്ചേക്ക്, നീ കൊണ്ട് ഓടുന്നേ പപ്പ ഇവിടെയാ അവളെ പറ്റിച്ച്. അതിനിടയ്ക്ക് ഓടും വന്നിട്ടുണ്ടാക്കുന്നതല്ലേ വിളിക്കുമല്ലോ പപ്പ. ഞാൻ ചിരിക്കുന്നല്ലേ പപ്പയ്ക്ക് മനസ്സിലായേ. പപ്പയ്ക്ക് എങ്ങനെ ഏപ്രിൽ ഫുൾ ആണെന്ന് മനസ്സിലായേ? ഏപ്രിൽ ഫുൾ ആണ് എനിക്ക് ഇന്നലെ പറയാം. ഇന്ന് ആരെങ്കിലും പണി വരും നമുക്ക് സ്കൈനെ പറ്റിക്കാം. സ്കൈ ആദ്യത്തെ ഏപ്രിൽ ഫുൾ അല്ലേ? സ്കൈ നിന്നെ ഞാൻ പറ്റിക്കാൻ പോവാരി ചുഞ്ചിയുമേ ഇനിയും ചെയ്യും. സ്കൈ പറ്റിക്കാം 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 ചെയ്യേ. ഏപ്രിൽ ഫുൾ ആണ് സ്കൈ നോക്ക് താറാവ്. താരാവ് പറഞ്ഞു പോയി, കാക്ക കൊണ്ടുപോയി താരാവിനെ. താടവ് പറഞ്ഞു പോയി, എന്തു ദോഹമോ? ആ കാക്ക കൊണ്ടുപോയി, എവിടെ പോയി താരാവ്? എവിടെ പോയി താരാവ്? താരാവിനെ കാക്ക വന്നിട്ട് എടുത്തോണ്ട് പോയി, കൊത്തി എടുത്തോണ്ട് പോയി. നോക്കുക പോയി പോയി എന്ത് ചെയ്യൂ പാനി? ഈ താടാവിനെ കിട്ടാ എന്ത് ചെയ്യും നമ്മള്? സ്കൈ വിശ്വസിച്ചുട്ടോ, സ്കൈ വിശ്വസിച്ചു. കാണുന്നത് കഴിക്കുന്ന നമുക്ക് പ്രാന്താണ് കിട്ടി. അങ്ങനെ സ്കൈന്റെ ഫസ്റ്റത്തെ ഏപ്രിൽ ഫുൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിന്നെ പറ്റിച്ചോർക്കുന്നു ഞാന്. അയ്യോ എനിക്ക് പ്രസവം എന്നിപ്പൊ കൊണ്ടോളെ. അങ്ങനെയായിരുന്നു നീ കഴിഞ്ഞ വട്ടം ഏപ്രിൽ ഒന്നിന് ഒന്നു ഡെലിവറി ടൈം ആയിരിക്കും, അപ്പൊ ഇവള് തന്നെ പറ്റിച്ചതാ. ശ്രീസാദേ ഞാനും എല്ലാരും കൂടെ നിന്നെ പറ്റിച്ച്. അയ്യോ ഞാൻ മേടിച്ചു പോയി എന്റെ പൊന്നു. ഓർമ്മകൾ
ഓർമ്മകൾ ഓടക്കുഴലൂതും. എന്നാലും കുഞ്ഞിച്ചു വിശ്വസിച്ചല്ലേ? അയ്യോ നല്ല ജീവിതം ഇവരാട്ടോ പറഞ്ഞത് കുഞ്ഞിച്ചിനെ പറ്റിക്കാന്ന്. ഞാനല്ല ഇവളാ, ഇവളുടെ ഒറ്റ ബുദ്ധിയാ. ദൈവമേ, നല്ല കോളാ. സത്യം വെക്ക് നീ എന്നാല്. എന്ത് ആരുടെ ബുദ്ധിയാണ്? കള്ളത്തര ഒരിക്കലും പുറത്തു വരാതിരിക്കലും വരെ. ഇപ്പൊ കൂട്ടുകാരെ, നമ്മള് സുസീനെ പറ്റിച്ചു, അപ്പൊ ഇനി അളിയനെയും കൂടെ പറ്റിക്കണം കേട്ടോ. കാരണം അളിയനെ ഇപ്പൊ കുഞ്ഞേച്ചി വിളിച്ച് പറയും. അപ്പം കുഞ്ഞെ അളിയൻ വിചാരിക്കില്ലേ, അളിയനോട് പറഞ്ഞില്ല എന്ന്. കുളത്തിന് മീന്റെ കേസൊക്കെ ആകുമ്പോ അളിയന് ഭയങ്കര ഇതാവും, ഇൻട്രസ്റ്റ് ആവും കേക്കാന്. മീൻകുളം കീറി എന്നൊക്കെ പറയുമ്പോ, മീൻകുളത്തെ ഷീറ്റ് കീറി എന്നൊക്കെ പറയുമ്പോ എല്ലാവരും അവിടെ. ഹലോ അളിയാ, ആണോ? നമ്മളെ മേലെയില്ലേ, നമ്മുടെ പറമ്പില്, നമ്മുടെ പറമ്പില് ഇന്ന് മാങ്ങ പറിക്കാൻ പണിക്കാരുണ്ടായിരുന്നു. അപ്പൊ പറിച്ചോണ്ടിരിക്കുമ്പോ ഉണ്ട് കടുവ വന്നിട്ട് ആ ചേട്ടൻ മാവേന്ന് വീണിട്ട് നമ്മുടെ മീൻകുളത്തിലേക്ക് ഓടിച്ചാടി. എന്നിട്ട് കടുവ ഓടിച്ച ചേട്ടനെ മേലെ മൊത്തം കടുവയ ആൾക്കാരൊക്കെയാ. അപ്പൊ പപ്പ എല്ലാരും പോയിട്ടുണ്ട് അങ്ങോട്ട്. നമ്മുടെ മീൻകുളത്തിലെ പടുതാക്കുളൊക്കെ കീറി. നിങ്ങൾ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയുന്നുണ്ട്. ആ ചേട്ടൻ പക്ഷെ രക്ഷയിട്ട് ഓടി അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി കുളത്തിലേക്ക് ചാടിയപ്പോ പുള്ളിക്കാരൻ ഓടി ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഓടി വന്നു. പുള്ളിക്കാരന് വലിയ പരിക്കൊന്നുമില്ല. കുഞ്ഞേച്ചിനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു, കുഞ്ഞേച്ചിനോട് പറഞ്ഞില്ല. ഇപ്പൊ അതുകൊണ്ടാ പറ്റൂന്നല്ലേ നീ പറഞ്ഞ എന്താകുന്ന എപ്പോഴും ഫുള്ളും സപ്പോ എന്റെ പൊന്നെ പളത് കീറി അളിയന് ടെൻഷനായി. അളിയനെ ഇങ്ങോട്ടേക്ക് ഇല്ലാന്നൊക്കെ ഓൾറെഡി ഇവിടെ കടുവയൊക്കെ ഉള്ളത് പറഞ്ഞത് വിശ്വസിക്കോ? വിശ്വസിക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ. അയ്യോ ഇപ്പൊ കുഞ്ഞേച്ചി വിളിക്കോ, ഫോൺ വിളിക്കുമ്പോ എന്താ പറയുന്നോ നമുക്ക് അളിയനെ എല്ലാരോടും പറഞ്ഞോ ആരോടും പറയണ്ടെന്നാ പപ്പ പറഞ്ഞേ. ഏപ്രിൽ ഫൂൾ അല്ലേ? ഏപ്രിൽ ഫൂളെ പറ്റിച്ചേ. അയ്യോ അയ്യോ വിളിച്ചാട്ടോ എന്ന് വിളിച്ചിട്ടെനിക്ക് തോന്നി. പാവളി അതേ കടുവേനൊക്കെ അതേ കടുവേനൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്നു പാവളിയൻ. അപ്പൊ ഹാപ്പി ഏപ്രിൽ ഫുൾ അളിയാ. എല്ലാരും കടുവ പറയണ്ട, അവരോട് പറഞ്ഞാരെ ഹാപ്പി ഏപ്രിൽ ഫുൾ പറഞ്ഞാരെ. ഓക്കെ കുഞ്ഞിച്ചു പിടിക്കുന്നുണ്ട്, കുഞ്ഞിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. അല്ല അളിയനോട് കുഞ്ഞിച്ചിനെ വിളിച്ചിട്ട് കിട്ടാണ്ട് അളിയനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അളിയൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ, അളിയനെ നീ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ. സീനാണ്, പുറത്തിറങ്ങരുത്. ഇവിടെ മൊത്തം ഫോറസ്റ്റ് ഓഫീസറും ഭയങ്കര സംഭവം ബുട്ടീരും കാര്യങ്ങളൊക്കെ. നമ്മുടെ മുറ്റത്തല്ല, മീൻകുളത്തിന്റെ അവിടെ മേലെ പടുതാക്കുളം ഇല്ലേ?
പെണ്ണോടെയുണ്ട്. പെണ്ണ് എണീച്ചിട്ട് ഇവിടെ എല്ലാ ആൾക്കാരെയൊക്കെ കണ്ടിട്ടെ ഇങ്ങനെ ഇരിക്കുന്നു. ഹലോ, അപ്പൊ ഞാൻ പോകണ്ടേ? എന്താ പരിപാടി? ആണോ? ആരോട് പറയണ്ട കേട്ടോ, പേപ്പർ ഫൂളൊക്കെ അല്ലേ. ലംബോർഗിനി കാറല്ലടാ വലിയ. അങ്ങനെ പോയി ലംബോർഗിനി പറക്കുന്ന അളിയനെ വിളിച്ച് പറ്റിച്ചിട്ട് അളിയൻ ഓഫീസിലുള്ളവരോടൊക്കെ പറഞ്ഞു. സി നിന്നെയാണ് വിളിക്കുന്നത്? മമ്മി ഇവിടെ ഇല്ല. ഉണ്ണിയേച്ചി എന്നെ തന്നെ പൂളാക്കണം. ഇത്ര നേരം ഈ വാക്കുള്ള ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്ന അറിയാം. പുളിക്കാൻ ഇന്നടത്തുന്ന് ഗുരുദൂരാന്ന് വിളിച്ച എത്ര മിസ് കോളാടി. പറ്റിച്ചൊന്ന് തീരണ്ട, അതിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. കഷ്ടപ്പെട്ട് പറ്റിച്ചതും പോലെ അങ്ങോട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ എടുക്കാടാ? നമ്മുടെ മീൻകുളയില്ലേ പറമ്പിൽ മേലെ കാണിക്കും. എവിടെയാ എടാ, എവിടെയാ നീ? കുട്ടയിലല്ല അവനെ കാണിച്ചു. സി നീ ഇവിടെ നോക്ക്, അവിടെ പുൽപ്പള്ളി നടക്കുന്ന സംഭവമില്ലെന്ന് നീ അറിയുന്നുണ്ട്. കേക്ക് നീ അറിഞ്ഞോ? എടാ നമ്മടെ മേലത്തെ മീൻകുളല്ലേ, നമ്മൾ മീന് പിടിച്ച മീൻകുളയില്ലേ, അവിടെ കടുവ വന്നു. ആ അണ്ടൊരു ചേട്ടനെ ഓടിച്ചു. കൊന്നില്ല, കൊന്നില്ല, വെറുതെ വിട്ടു. കടുവേനെ ചേട്ടൻ കൊന്നതല്ലടാ, കടുവ വന്നപ്പോ ആ ചേട്ടൻ ഓടി നമ്മുടെ കുളത്തിൽ ചാടി, മീൻകുളത്തില്. അന്നിട്ട് കടുവയും ചാടി നമ്മുടെ മീൻകുളം. മീനെ പിടിച്ച് കടുവ, മീനെ കടുവ പിടിച്ച് തിന്നു. അന്നിട്ട് മീൻകുളം പൊട്ടിച്ചളഞ്ഞു കടുവ. എന്താ ചെയ്യണ്ടേ കടുവേനെ? പഠിച്ചു പഠിച്ചു കൊല്ലാന്നോ? കടിച്ചു കടിച്ച് തിന്നാനോ കടുവേനെയോ? ആ ഉണ്ടാക്കിട്ട് തിന്നാ, ഉണ്ടാക്കിട്ട് ഉണ്ടാക്കിട്ട് വന്നാ മതി. ചെക്കിന് എന്ത് ഇട്ടില്ല കഴിക്കണം. ഏപ്രിൽ ഫൂള് പറ്റിച്ചേ ഡൂഡൂനെ, പറ്റിച്ചേ ഡൂഡൂനെ, പറ്റിച്ചേ പറ്റിച്ചേ.